നമസ്കാരം. വി എച്ച് എസ് ഇ ഒരുക്കുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ ക്ലാസ് ഈ വിദ്യാലയത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എന്റെ പേര് തോമസ് മാത്യു. ഞാൻ കോട്ടയം ജില്ലയിലെ കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ അധ്യാപകനായും പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചു വരുന്നു. രണ്ടാം വർഷ എ സി എച്ച് എം വിദ്യാർത്ഥികളുടെ മൂന്നാമത്തെ മോഡ്യൂൾ രണ്ടാമത്തെ യൂണിറ്റിലെ തെങ്ങിൻ്റെ രോഗങ്ങളും കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളുമാണ് ഞാനിന്നിവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശങ്ങളും ചേർന്ന് പശ്ചിമഘട്ട മലനിരകളാൽ ഹരിതാപമാർന്ന ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. തെങ്ങ് കൃഷിയുമായി അഭേദ്യ ബന്ധമുള്ള കുട്ടനാടിന്റെ അതിർത്തിയിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുന്നത്. കേരം തെങ്ങുന്ന കേരളനാട് എന്ന ഒറ്റ പ്രയോഗത്തിൽ നിന്നും തെങ്ങിന് കേരളത്തിലെ കൃഷിയുമായുള്ള അഭേദ്യ ബന്ധം വെളിപ്പെടുന്നു. കേരം പ്ലസ് ആലയം എന്ന വാക്കിൽ നിന്നാണ് കേരളം ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. നളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനം തെങ്ങിന്റെ മഹിമ വിളിച്ചോതുന്നു. നാളികേര ഉൽപ്പന്നങ്ങളായ കൊപ്ര, കയർ എന്നിവയുമായി അനുബന്ധപ്പെട്ട വ്യവസായങ്ങളും തെങ്ങിന്റെ കൽപ്പവൃക്ഷമെന്ന പദവി ഉറപ്പിക്കുന്നു. 1970കളിൽ ഇന്ത്യയുടെ 68% നാളികേര ഉൽപ്പാദനവും നടത്തിയിരുന്ന നാടാണ് മലയാള നാട്. എന്നാൽ ഇന്ന് 45% ചുരുങ്ങിയിരിക്കുന്നു. 2014 8.9 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടന്നിരുന്ന കേരവൃക്ഷം 2018 7.8 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു പോയിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ നാം എത്തിച്ചേരുന്നത് നാളികേര വിലയുടെ ഏറ്റക്കുറച്ചിൽ, ശാസ്ത്രീയ കൃഷി രീതികളുടെ അഭാവം, തെങ്ങിനെ ദോഷകരമായി ബാധിക്കുന്ന രോഗകീടങ്ങളുടെ ആക്രമണം എന്നിവയിലാണ്. കേരളത്തിലെ തെങ്ങിനെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങളെക്കുറിച്ച് രോഗങ്ങളെക്കുറിച്ചും ആദ്യം പരിശോധിക്കാം. പിന്നീട് അവയുടെ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങളും. തെങ്ങിന്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെയുള്ള കൂമ്പ്, ഇലകൾ, നാളികേരം അഥവാ ഫലം, തടി, വേര് എന്ന ക്രമത്തിൽ പഠിച്ചാൽ ഇത് വളരെ എളുപ്പമാണ്. ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ കൂമ്പ് ചീയൽ, ഇല ചീയൽ, ചെന്നീരൊലിപ്പ്, ഗാനോഡർമ വിൽറ്റ് അഥവാ തഞ്ചാവൂർ വാട്ടം, കാറ്റുവീഴ്ച എന്നിവയും കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, തെങ്ങോലപ്പുഴു, പൂങ്കുലച്ചാഴി, മണ്ടരി എന്നിവയുമാണ് പ്രധാന കീടങ്ങൾ. ഇവയിൽ കൂമ്പിനെ ആക്രമിക്കുന്ന കൂമ്പ് ചീയലും കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും, ഇലകളെ ആക്രമിക്കുന്ന ഇല ചീയലും തെങ്ങോലപ്പുഴുവും, നാളികേരത്തെ ആക്രമിക്കുന്ന പൂങ്കുലച്ചാഴിയും മണ്ടരിയും, തടിയെ ആക്രമിക്കുന്ന ചെന്നീരൊലിപ്പ്, ഗാനോഡർമ വിൽറ്റ് അഥവാ തഞ്ചാവൂർ വാട്ടം, മൊത്തത്തിൽ തെങ്ങിനെ ബാധിക്കുന്ന കാറ്റുവീഴ്ചയും കൂടെ കൂടുമ്പോൾ തെങ്ങിന്റെ രോഗങ്ങളും കീടങ്ങളും പൂർണ്ണമാകുന്നു. തെങ്ങിന്റെ ഓരോ രോഗങ്ങളായി നമുക്ക് പരിശോധിക്കാം. ആദ്യമായി കൂമ്പുചീയൽ. അന്തരീക്ഷ താപനില കുറഞ്ഞിരിക്കുകയും ഈർപ്പം കൂടിയിരിക്കുകയും ചെയ്യുന്ന മേഖലകളിലാണ് കൂമ്പുചീയൽ പെട്ടെന്ന് വരുന്നത്. നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഒന്നോ രണ്ടോ ഓലകളെയാണ് രോഗം ബാധിക്കുന്നത്. ഫൈറ്റോഫ്തോറ ഇനത്തിൽപ്പെട്ട കുമിളുകളാണ് രോഗകാരികൾ. നാമ്പോല ഒടിഞ്ഞു തൂങ്ങുകയോ വാടിപ്പോവുകയോ ചെയ്യുന്നത് കൂമ്പുചീയലിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഓലചീയൽ. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങുകളിലാണ് ഓലചീയൽ കൂടുതലായി കാണപ്പെടുന്നത്. നാമ്പിലെ ഓലക്കാലുകളിൽ തിളച്ച വെള്ളം വീണതുപോലെയുള്ള പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ആദ്യ രോഗലക്ഷണം. ഈ പുള്ളികൾ ക്രമേണ നിറം മാറി ചീഞ്ഞ് വലുതാകുന്നു. ഓലക്കാലുകളുടെ അരികും മൂലകളും കറുത്ത നിറം വ്യാപിച്ച് ചുരുങ്ങി ഉണങ്ങിപ്പോകുന്നു. ചെന്നീരൊലിപ്പ്. തെങ്ങിന്റെ തടിയിൽ നിന്നും തവിട്ട് കലർന്ന ചുവന്ന നിറത്തിലുള്ള ദ്രാവകം ഊറി വരുന്നതാണ് രോഗലക്ഷണം. ചെന്നീരൊലിപ്പ് തെങ്ങിന്റെ തടിയിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ചുവടുഭാഗത്താണ്. ക്രമേണ ഇത് മുകളിലേക്ക് വ്യാപിക്കും. തെങ്ങിനെ ബാധിക്കുന്ന തഞ്ചാവൂർ വാട്ടം ആദ്യം കണ്ടത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ്. താഴത്തെ നിരകളിലുള്ള ഓല നിറം മങ്ങി പെട്ടെന്ന് വാടാൻ തുടങ്ങുന്നതാണ് തഞ്ചാവൂർ വാട്ടത്തിന്റെ ആദ്യ രോഗലക്ഷണം. ഈ ലക്ഷണമുള്ള തെങ്ങുകളുടെ വേരുകൾ വളരെയധികം ചീഞ്ഞു നശിച്ചിരിക്കുന്നതായി കാണാം. പിന്നീട് ഓലകളെല്ലാം ഉണങ്ങി മണ്ട മറിഞ്ഞു പോകുന്നതിനോടെ നാശം പൂർത്തിയാകുന്നു. ഓലകൾ വാടുന്നതോടെ തേങ്ങകളും പൊഴിയുന്നു. തെങ്ങിനെ മൊത്തത്തിൽ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് കാറ്റുവീഴ്ച അഥവാ റൂട്ട് വിൽറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം. ഫൈറ്റോഫ്ലാസ്മയാണ് ഈ രോഗകാരി. ഓലക്കാലുകൾ ബലം ക്ഷയിച്ച് ഉള്ളിലേക്ക് വളയുക, ഓലകൾ മഞ്ഞ നിറമാവുക, ഓലക്കാലുകളുടെ അരികുകൾ ഉണങ്ങി നശിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗം മൂലം വിളവ് ഗണ്യമായി കുറയുന്നു.
തേങ്ങയുടെ വലിപ്പം കുറയുകയും കൊപ്രായ്ക്ക് കനമില്ലാതാവുകയും ചെയ്യുന്നു. കൊപ്രയിൽ നിന്നും കിട്ടുന്ന എണ്ണയുടെ അളവും തുലവും കുറവായിരിക്കും. ഈ കാറ്റുവീഴ്ച മാത്രമാണ് ഫൈറ്റോപ്ലാസ്മ മൂലമുണ്ടാകുന്നത്. മറ്റെല്ലാ രോഗങ്ങളുടെയും രോഗകാരിണിയായിട്ടുള്ളത് കുമിളുകളാണ്. തെങ്ങിന്റെ കീടങ്ങൾ ഏവയെന്ന് പരിശോധിക്കാം. കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, തെങ്ങോലപ്പുഴു, വേരുതീനിപ്പുഴു, പൂങ്കുലച്ചാഴി, മണ്ടരി എന്നിവയാണ് പ്രധാനപ്പെട്ട കീടങ്ങൾ. ഇതിൽ മണ്ടരി ഒഴിച്ചുള്ളവയെല്ലാം തന്നെ ഷഡ്പദങ്ങളുടെ വിഭാഗത്തിൽ വരുന്നവയാണ്. ആദ്യമായി കൊമ്പൻ ചെല്ലിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏവയെന്ന് നോക്കാം. കൊമ്പൻ ചെല്ലി ആക്രമിക്കുന്ന തെങ്ങിലെ കൂമ്പോലകൾക്കുള്ളിലൂടെ തുരന്നിറങ്ങുന്നതിന്റെ ഫലമായി കൂമ്പിൽ നാരുകൾ ചവച്ചു തുപ്പിയതുപോലെ കാണപ്പെടുന്നു. ആക്രമിക്കപ്പെട്ട തെങ്ങോലകൾ വിടർന്നു വരുമ്പോൾ ത്രികോണാകൃതിയിൽ മുറിഞ്ഞു പോയതായി കാണപ്പെടുന്നു. സാധാരണയായി നിങ്ങൾ ഏത് തെങ്ങുകളിലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ അത് കൊമ്പൻ ചെല്ലിയുടെ ആക്രമണമാണെന്ന് തിരിച്ചറിയേണ്ടതാണ്. ചെമ്പൻ ചെല്ലിയുടെ പ്രധാനപ്പെട്ട ആക്രമണം കൊമ്പൻ ചെല്ലി ആക്രമിച്ചു കയറിയ സുഷിരങ്ങളിലൂടെ തന്നെയാണ്. ഈ സുഷിരങ്ങളിലൂടെ കൊഴുത്ത ദ്രാവകം ഒഴുകി ഇറങ്ങിയതായിട്ട് കാണപ്പെടുന്നുണ്ട്. മടലിന്റെ അടിഭാഗം നെടുകെ വിണ്ടുകീറുന്നതും നടു നാമ്പ് അഥവാ കൂമ്പ് വാടുന്നതും ചെമ്പൻ ചെല്ലിയുടെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇലതീനിപ്പുഴു അഥവാ തെങ്ങോലപ്പുഴു ലെപ്പിഡോപ്ട്ര വിഭാഗത്തിൽ വരുന്നവയാണ്. പുഴുക്കൾ ഇലയുടെ അടിഭാഗങ്ങളിൽ നിന്നും ഹരിതകം കാർന്നു തിന്നുന്നതിന്റെ ഫലമായിട്ട് ഇലകളുടെ പച്ചപ്പ് നഷ്ടപ്പെടുകയും കൂടാതെ ഇലകൾക്കുള്ളിൽ ഇവയുടെ സിൽക്ക് ആവരണത്തിൽ ഇവ വിശ്രമിക്കുന്നതായും നമുക്ക് കാണാം. വേരുതീനിപ്പുഴുക്കൾ പ്രധാനമായിട്ടും വേരിനെയാണ് ആക്രമിക്കുന്നത്. പുഴുക്കൾ ആക്രമിച്ച തെങ്ങിന്റെ ഇലകൾ തെങ്ങിന്റെ ഇലകളിൽ മഞ്ഞ നിറം പടരുന്നു. ഉൽപാദനം കുറയുന്നതായും കാണപ്പെടും. മച്ചിങ്ങയെ ആക്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കീടമാണ് പൂങ്കുലച്ചാഴി അഥവാ കോറിഡ് ബഗ്. ഇത്തരത്തിൽ ഹെമിപ്ട്ര വിഭാഗത്തിൽപ്പെട്ട ഈ ചാഴികൾ ആക്രമിച്ച മച്ചിങ്ങകൾക്ക് ആകൃതി നഷ്ടപ്പെടുകയും പുറം ചകിരിയിൽ പാടുകൾ പ്രത്യക്ഷപ്പെടുകയും മോടിന് താഴെ പശ പോലെയുള്ള ഒരു ദ്രാവകം ഒഴുകിയിറങ്ങുന്നതും കാണപ്പെടും. ഏക ഷഡ്പദേതര കീടമാണ് തെങ്ങിനെ ആക്രമിക്കുന്ന മണ്ടരി അഥവാ മൈറ്റ്. എറിയോഫിറ്റ് മൈറ്റ് എന്നാണ് ശാസ്ത്രീയമായി ഇവ അറിയപ്പെടുന്നത്. മച്ചിങ്ങയുടെ പുറത്ത് കാണുന്ന വെളുത്ത ത്രികോണാകൃതിയിൽ നീളത്തിലുള്ള പാടുകളാണ് ഇവയുടെ പ്രധാനപ്പെട്ട ലക്ഷണം. മച്ചിങ്ങ പൊഴിച്ചിലും തൊണ്ടിന്റെ പുറത്ത് നീളത്തിലുള്ള വിള്ളലുകൾ കാണപ്പെടുന്നതും തൊണ്ട് വിണ്ടുകീറിയിരിക്കുന്നതും തേങ്ങയുടെ വലിപ്പം കുറയുന്നതുമൊക്കെ മണ്ടരിയുടെ ആക്രമണ ലക്ഷണങ്ങളായി കണക്കാക്കാം. അടുത്തതായി തെങ്ങിലെ സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ ഏവയെല്ലാമെന്ന് പരിശോധിക്കാം. ആദ്യമായി തെങ്ങിൻ തോപ്പ് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാറ്റുവീഴ്ച രോഗം അഥവാ റൂട്ടുവിൽറ്റ് ബാധിച്ച തെങ്ങുകൾ ചൂടോടെ മുറിച്ചു മാറ്റി ചന്ദ്രശങ്കര പോലെയുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നട്ടുവളർത്തുക. ശുപാർശ അനുസരിച്ചുള്ള രാസവളം, ജൈവവളം, കുമ്മായം, മഗ്നീഷ്യം സൾഫേറ്റ്, ബോറോൺ, സിങ്ക് തുടങ്ങിയവ സമയത്ത് ചുവട്ടിൽ ചേർക്കുക. ചണമ്പ്, പയർ തുടങ്ങിയ പച്ചിലവള സസ്യങ്ങൾ ചുവട്ടിൽ വളർത്തി തടത്തോട് ചേർക്കുന്നത് നല്ലതാണ്. ഇലചീയൽ അഥവാ ലീഫ് റോട്ട് രോഗം ബാധിച്ച നാമ്പോലകളുടെ അഴുകിയ ഭാഗം മൂർച്ചയേറിയ കത്തികൊണ്ട് മുറിച്ചു മാറ്റിയ ശേഷം ഹെക്സകോണസോൾ, കോണ്ടാഫ്, മാംഗോസെബ് ഇവയിലേതെങ്കിലും കുമിൾനാശിനി കവിളിൽ ഒഴിച്ചു കൊടുക്കുക. 10% വീര്യമുള്ള ബോർഡോ കുഴമ്പ് പുരട്ടുന്നതും രോഗബാധ ചെറുക്കും. തെങ്ങിന്റെ മണ്ടയിലും ഇലകളിലും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അഥവാ കോപ്രോക്സി ക്ലോറൈഡ് 4 g/L എന്ന കണക്കിൽ തളിക്കണം. കൂമ്പുചീയൽ, ചെന്നീരൊലിപ്പ്, തഞ്ചാവൂർ വാട്ടം, ചെമ്പൻ ചെല്ലിയുടെ സാന്നിധ്യം, കൊമ്പൻ ചെല്ലി, തെങ്ങോലപ്പുഴു, പൂങ്കുലച്ചാഴി, തെങ്ങിലെ മണ്ടരി, എലി, അണ്ണാൻ തുടങ്ങിയവയുടെ ആക്രമണം സമയാസമയങ്ങളിൽ തിരിച്ചറിയുന്നതിന് തോട്ടങ്ങൾ നിരീക്ഷിച്ച് സർവേ നടത്തി ഫലപ്രദമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം. കൂമ്പുചീയൽ കണ്ടാൽ ഉടൻ തന്നെ ചീയൽ ബാധിച്ച ഭാഗം ചെത്തി നീക്കി ബോർഡോ കുഴമ്പ് പരട്ടി സംരക്ഷിക്കണം. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം കണ്ടാൽ ഉടൻ തന്നെ ചെല്ലിക്കോൽ ഉപയോഗിച്ച് ചെല്ലികളെ പുറത്തെടുത്ത് കൊല്ലുകയും മടലുകളുടെ കവിളിൽ വേപ്പിൻ പിണ്ണാക്കോ മണൽ മിശ്രിതമോ നാഫ്തലിൻ ഗുളികകളോ നിക്ഷേപിക്കണം. വളക്കുഴികളിൽ പെരുവലത്തിന്റെ ഇലകൾ നിക്ഷേപിക്കുന്നത് വളക്കുഴികളിലുള്ള ഗ്രബ്ബുകളെ നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ വളക്കുഴികളിൽ
മെറ്റാറൈസിയം അനിസോപ്ലിയെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന നിരക്കിൽ കലക്കി നിക്ഷേപിക്കുക. ബാക്കുലോ വൈറസ് ബാധിച്ച കൊമ്പൻ ജെല്ലികളെ 10 മുതൽ 15 എണ്ണം 1 ഹെക്ടർ എന്ന കണക്കിൽ തുറന്നുവിടുന്നത് ബയോളജിക്കൽ കൺട്രോളിന്റെ കൂടത്തിൽ പെടുത്താം. ചെമ്പൻ ചെല്ലി, കൊമ്പൻ ചെല്ലി എന്നിവയെ ഫെറോമോൺ കെണി ഉപയോഗിച്ച് പിടിച്ച് നശിപ്പിക്കുന്ന രീതിയും അവലംബിക്കാവുന്നതാണ്. തെങ്ങിൻ തടികളിൽ മുറിവുകൾ ഉണ്ടാക്കപ്പെടുന്നത് ഒഴിവാക്കുക. പച്ചമടലുകൾ വെട്ടുമ്പോൾ തടിയിൽ നിന്നും 120 സെന്റിമീറ്റർ നിലനിർത്തിയ ശേഷം മാത്രമേ വെട്ടിക്കളയാവൂ. ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടാൽ അവയുടെ സുഷിരങ്ങൾ കണ്ടെത്തി ചെല്ലികളെ നശിപ്പിച്ച് സുഷിരങ്ങൾ ഉള്ളിടത്ത് യുക്തമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം. തെങ്ങിനകത്ത് പുഴുകാർന്നു തിന്നുന്ന ശബ്ദം ശ്രദ്ധിക്കുക. ജീർണിച്ച അവശിഷ്ടങ്ങളും ചെല്ലി ബാധയേറ്റ തെങ്ങുകളും മറ്റും കത്തിച്ച് നശിപ്പിക്കുക. കൂടാതെ രോഗം ബാധിച്ച തെങ്ങിന്റെ താഴെയുള്ള ദ്വാരങ്ങളെല്ലാം അടച്ച ശേഷം ഏറ്റവും മുകളിലെ ദ്വാരത്തിലൂടെ സ്പൈനോസാറ്റ് 2.5 SC 5 mL/L തടിയിൽ കുത്തിവയ്ക്കുകയോ ഇമിഡാക്ലോപ്രിഡ് 17.8 SL 1 mL/L എന്ന കണക്കിൽ വെള്ളത്തിൽ കലക്കി പ്രയോഗിക്കാവുന്നതുമാണ്. തെങ്ങോല പുഴുക്കളുടെ പരാദങ്ങളായ ഗോണിയോസിസ് നെഫാൻഡിഡിസ്, ബ്രാക്കോൺ ബ്രെവിക്കോണിസ് എന്നിവയുടെ ലാർവൽ പ്യൂപ്പൽ പാരസിറ്റോയിഡുകളെ തുറന്നുവിടുന്നതും കീടബാധ കുറയ്ക്കും. തെങ്ങിൻ്റെ മണ്ടയിൽ നിന്നും ഉണക്ക ഇലകൾ, കൊതുമ്പ്, കുലാഞ്ഞിൽ ഇവയെല്ലാം ഡ്രൈഡ് ഇൻഫ്ലോറസൻസ് എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് എന്നിവ വൃത്തിയാക്കുകയും കൂമ്പോലകളുടെ തൊട്ടടുത്തുള്ള 2-3 മടലുകൾ നന്നായി അകത്തി തുറന്നിടുകയും ചെയ്യുക. 2% വേപ്പുണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലകളിൽ പ്രയോഗിച്ചാൽ മീലി മൂട്ടകൾ, പൂങ്കുലച്ചാഴി, മണ്ടരി എന്നിവയുടെ ആക്രമണത്തെ ചെറുക്കാൻ സാധിക്കും. ചെന്നീരൊലിപ്പ് കാണപ്പെടുന്ന തെങ്ങുകളിൽ രോഗം ബാധിച്ച ഭാഗം ചെത്തിക്കളഞ്ഞ ശേഷം തീയിട്ട് നശിപ്പിക്കുക. വൃത്തിയായ ഭാഗത്ത് ബോർഡോ പേസ്റ്റ് പുരട്ടുകയും തുടർന്ന് കോൾട്ടാർ തേച്ച് പിടിപ്പിക്കുകയും ചെയ്യുക. വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ, ചാണകപ്പൊടി മിശ്രിതം എന്നിവ തെങ്ങിൻ ചുവടുകളിൽ ഇട്ടുകൊടുക്കുക. കൂടാതെ ചെന്നീരൊലിപ്പ് കാണുന്ന തെങ്ങുകൾക്ക് വർഷത്തിൽ 1 തവണ തെങ്ങൊന്നിന് 5 കിലോഗ്രാം എന്ന കണക്കിൽ വേപ്പിൻ മണ്ണാക്ക് ചുവട്ടിൽ ചേർത്ത് കൊടുക്കുക. മെയ് ജൂൺ മാസങ്ങളിൽ വേരുതീനിപ്പുഴുവിൻ്റെ ചലഭങ്ങളെ പിടിച്ച് നശിപ്പിക്കുകയും മൺസൂൺ കാലത്തിന് മുൻപ് മണ്ണ് ആഴത്തിൽ കിളച്ച് വേരുതീനിപ്പുഴുക്കളുടെ വിവിധ ദശകൾ നശിപ്പിച്ച് കളയുന്നതും ഉത്തമമാണ്. ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള കീടരോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തെങ്ങിനെ വളർത്തുവാനും വലുതാക്കുവാനുമുള്ള ഉത്തരവാദിത്വം പുതിയ തലമുറയ്ക്കുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ തെങ്ങിൻ്റെ കാർഷിക സമ്പ്രദായ രീതികളിൽ മാറ്റം വരുത്താനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.